നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷൻ മാറാൻ കണ്ണിനടിയിലെ ഡാർക്ക്നെസ് മാറാൻ മുഖത്തിന് നല്ലൊരു കളർ നല്ലപോലെ വെളുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൺടാൻ മാറാൻ എന്താ പറയുക കഴുത്തിലുള്ള കറുപ്പ് മാറാൻ അതുമാതിരി കയ്യിലൊക്കെ ടാനൈറ്റ് സിൻഡച്ച അതൊക്കെ മാറാൻ ഒക്കെ പറ്റിയ സഹായിക്കണം നല്ലൊരു പാക്ക് ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് എല്ലാം കാണുന്നുണ്ട് എൻ്റെ പേര് ദീപ എന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ആദ്യം ആവശ്യം വേണ്ടത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണ് മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഒരു അര ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും നല്ലൊരു കളർ കൊണ്ടുവരാനും കണ്ണിനടിയിലെ ഡാർക്ക്നെസ് മാറ്റാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിതിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്ക് തേക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ബദാം പൊടിച്ചതാണേ ബദാം പൊടിച്ചത് നല്ല ഒരു കളർ കിട്ടുന്നുണ്ട് ബദാം പൊടിച്ചതിടുമ്പോൾ മുഖത്തിന് നല്ല കളറാണ് കിട്ടണത് കേട്ടോ പിന്നെ ആവശ്യം നമ്മുടെ സാധാരണ പച്ചരി പൊടിച്ചത് ഇതിൽ ഒരു ഇതിൽ നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അരി പൊടിച്ചതുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനും മുഖത്തെ പിഗ്മെൻറ്റേഷനും കണ്ണിനടിയിലെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാനും വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ കഴുത്തിലും കൂടി തേക്കുക കഴുത്തത്തെ കറുപ്പ് ഉണ്ട് വെച്ചാൽ അതൊക്കെ മാറും കയ്യിലോ കാലിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കറുത്ത ഒരു മാതിരി ടാൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരും കേട്ടോ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് അപ്പോൾ നെല്ലിക്ക കിട്ടുന്ന സമയങ്ങളിൽ നെല്ലിക്ക വാങ്ങി പൊടിച്ച് വെച്ചാൽ മതി ബദാം ഉള്ളവർ ഉപയോഗിക്കുക ബദാം ഇല്ലാത്തവർ അരിപ്പൊടി എന്താ നെല്ലിക്ക പൊടിയും കൂടി മിക്സ് ചെയ്താൽ മതി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് തൈരാണ് തൈര് ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഉണക്കി വെച്ചാൽ നമുക്ക് തലയ്ക്ക് ഉപയോഗിക്കാനും എടുക്കാം ഫേസിലേക്ക് ഉപയോഗിക്കാനും എടുക്കാം നമ്മുടെ എനിക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴുത്തൊക്കെ കണ്ടു ഒരു മാതിരി ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കഴുത്തൊന്ന് ശരിയാക്കി എടുക്കാണ്ട് തണുപ്പ് സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിലൊക്കെ ആവും അല്ലെങ്കിൽ തണുപ്പടിക്കും തൊണ്ടയ്ക്ക് വേദന വരും എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിലൊന്നും ചെയ്തില്ല കഴുത്ത് ശ്രദ്ധിക്കാതായപ്പോൾ പിന്നെയും കഴുത്ത് പണ്ടത്തെ പോലെയായി കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ പറയും കണ്ണിനടിയിലുള്ള സോറി കഴുത്തത്തെ കറുപ്പ് ശ്രദ്ധിച്ചില്ലാന്ന് എനിക്ക് പെട്ടെന്നാണ് കറുപ്പ് പിന്നെയും വരിക അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ചൂടുകാലം തുടങ്ങി നമ്മളിപ്പോൾ കഴുത്തിറക്കുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ശരിക്കും മുഖത്തിൻ്റെ കളറ് വേറെ കഴുത്തിൻ്റെ കറുപ്പ് കളറ് വേറെ അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് നമ്മൾ നല്ലപോലെ പ്രയത്നിക്കുക വേണം നല്ല മാറുള്ളൂ ഞാനിപ്പോൾ ഈ പാക്ക് വെച്ച് മുഖം നല്ലൊരു മസാജ് കൊടുക്കുകയാണ് കണ്ണിനടിയിലത്തെ ഡാർക്ക്നെസ് ഒക്കെ മാറും ഇപ്പോൾ നല്ല ഡാർക്ക് കളറായതുകൊണ്ട് എൻ്റെ കണ്ണിനടി കാരണം ഒന്നും എന്താ കാരണം വേറെ ഒന്നുമല്ല രാത്രിയിൽ ഫോൺ നോക്കണതാണ് രാത്രി ഫോൺ നോക്കി എന്താ പറയുക നമ്മൾ എഡിറ്റിങ്ങും ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുകൊണ്ട് ഫോൺ നോക്കിയിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് പെട്ടെന്നാണ് വരണത് അപ്പോൾ പരമാവധി നമ്മൾ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ എന്നെ ഒഴിവാക്കുന്നില്ല അതാ പ്രശ്നം ഇപ്പം ഞാൻ കഴുത്തത്തെ മസാജ് നല്ലപോലെ ഒന്ന് ചെയ്യണം അപ്പോൾ കഴുത്തിലും കൂടി ഞാൻ ഇട്ടിട്ട് മസാജ് ചെയ്യണേ അതിനുശേഷം നമുക്കിതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നല്ല കട്ടിക്കൊന്ന് ഇട്ട് വയ്ക്കുക അതിനുശേഷം കഴുകിക്കളയുക ഞാനിതൊന്ന് നല്ലൊരു മസാജ് കൊടുക്കട്ടെ കേട്ടോ കാരണം ഞാൻ മസാജ് ചെയ്യണത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണിച്ചു തന്നു പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ കഴുത്തിലും മുഖത്തും നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു മസാജ് തന്നെ നമുക്ക് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് മുഖത്തും കഴുത്തിലും കുറച്ചും കൂടി ഒരു കട്ടിക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് ഒരുവിധം ഉണങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് നമ്മുടെ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുക ഇപ്പം ഞാൻ കണ്ണിനടിയിലൊക്കെ ഇടണേ കണ്ണിനടിയിലിട്ടു കഴുത്തിലും നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഇനി എനിക്ക് കയ്യിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് കയ്യിലും കൂടി ഇട്ട് കൊടുക്കാം മുഖത്തത്തെ എന്താ പറയുക ഒരു 20 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കണം അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ എൻ്റെ ഫേസത്തെയും കഴുത്തെത്തി കയ്യത്തെയും ഉണങ്ങിയിട്ടേ അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഫേസും കഴുത്തും നല്ലപോലെ കഴുകിയിട്ട് വന്നു
നല്ലൊരു വ്യത്യാസമുണ്ട്. കയ്യിനാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. നമുക്കിത് ഡെയിലി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷനും എന്താ സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റും, മുക്കുരു വന്ന പാടുകൾ മാറ്റും, പിഗ്മെൻറ്റേഷൻ മാറ്റും, സൺടാൻ മാറ്റും, കണ്ണിനടിയിലെ ഡാർക്ക്നെസ് മാറ്റും. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ നല്ലപോലെ വെളുക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് കിട്ടി, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത് നിങ്ങളൊന്ന് അറിയിക്കണേ. എന്ത് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഒരു അലർജി ടെസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഏത് പാക്കും ഉപയോഗിക്കാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.